ഞാൻ അഭിനവ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം ഈ പല പ്രശ്നങ്ങൾ ഇപ്പൊ കുട്ടി വിദ്യാർത്ഥികൾക്കുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബന്ധപ്പെട്ടിട്ട്. നമ്മൾ എത്രയൊക്കെ കംപ്ലൈന്റ് ചെയ്തിട്ടും എത്രയൊക്കെ ഹയർ എഡ്യൂക്കേഷനായാലും ഹയർ മിനിസ്റ്റേഴ്സിനും ഒക്കെ കംപ്ലൈന്റ് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ നമുക്ക് ഉണ്ടാവുന്നില്ല. പക്ഷെ നമുക്ക് ഇപ്പൊ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. നമ്മുടെ ഫ്യൂച്ചറാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇവിടെ സ്പോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ഫ്യൂച്ചർ നമുക്ക് സ്പോയിൽ ചെയ്യാൻ ഒരവസരം കിട്ടണം. നമ്മളത് സ്പോയിൽ ചെയ്യാൻ വേണ്ടിയിട്ടില്ല, പകരം നമ്മുടെ സൊല്യൂഷൻസിന് വേണ്ടിയിട്ട് നമ്മളത് ഉപയോഗിക്കുന്നത്. അതായത് ഓരോ കൊല്ലം ക്രെഡിബിലിറ്റി, അതായത് നാക്ക് വിസിറ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോ കേരള സർവകലാശാലയുടെ നാക്ക് വിസിറ്റ് കഴിഞ്ഞു, ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. പല കോളേജിലും ഇപ്പൊ നാക്ക് വിസിറ്റ് നടന്നിട്ടൊക്കെ ഗ്രേഡ് ഒക്കെ ചേഞ്ച് ആയിട്ട്, അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാക്ക് വിസിറ്റ് വരാൻ പോവുകയാണ്. അപ്പൊ ഈ ഒരു മാസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇതുവരെയുള്ള കംപ്ലൈന്റും എല്ലാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇറേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ? പക്ഷെ ഈ ഒരു മാസം വരുന്ന കംപ്ലൈന്റ് ഒരു ഒരിക്കലും ഇറേസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഫൈനൽ ഇയേഴ്സ് ഇക്കൊല്ലമാണ് അവര് സർട്ടിഫിക്കറ്റ് ആയിട്ട് ഇറങ്ങുന്നത്. അപ്പൊ ഇനി നിങ്ങൾക്കുള്ള എന്തൊക്കെ പ്രശ്നമാണോ നിങ്ങൾ ഫേസ് ചെയ്യുന്നത്, അതെല്ലാം നിങ്ങൾ ഇനി മുതൽ കംപ്ലൈന്റ് ഒന്നുകൂടി ചെയ്യണം. അതായത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് മെയിൽ അയക്കാം. മെയിൽ അയച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, മെയിൽ എന്താ നിങ്ങൾ അയക്കണം, അത് കൂടാതെ തന്നെ RTI ഫയൽ ചെയ്യണം. അതെങ്ങനെ ഫയൽ ചെയ്യണം, ഞാൻ എന്റെ ഇൻസ്റ്റയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കൃത്യമായി വായിച്ച് നിങ്ങൾ RTI ഫയൽ ചെയ്യണം.